നോമ്പ് പതിനാലാം ദിനം നമ്മുടെ മുൻവിധികളെ നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം. മുൻവിധികൾ നമുക്ക് ഗുണപരമായ നന്മകളൊന്നും നൽകണില്ല. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. എലിശ്വായെക്കുറിച്ച് ലോകത്തിനുണ്ടായിരുന്ന എല്ലാ മുൻവിധികളും ദൈവം മാറ്റിക്കൊടുത്തു. മറിയത്തിന് ഇനി മുൻവിധികളില്ലാതെ ജീവിക്കാനാവുന്നു. ഒരു മുൻവിധികളും വേണ്ട. ഒരു ഗ്രാമത്തിൽ ഒരു തെങ്ങ് ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ കുറെ കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. ഈ തെങ്ങിലെ തേങ്ങ തിന്നായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഒരു ദിവസം ഒരു കുരങ്ങൻ്റെ കയ്യിൽ ഒരു തേങ്ങ കിട്ടി. ഷെയ്പ്പില്ലാത്തൊരു തേങ്ങ, പെട്ടു തേങ്ങ എന്ന് പറഞ്ഞ ആ കുരങ്ങൻ ആ തേങ്ങ വലിച്ചെറിഞ്ഞു. അപ്പോൾ ആ തേങ്ങയ്ക്ക് വിഷമമായി. അങ്ങനെ ആ തേങ്ങ അവിടെ കുറേ നാൾ കിടന്നു. കുറച്ച് കഴിഞ്ഞ് അതിന് ഒരു നാമ്പ് വന്നു. അത് വളർന്ന വലിയ ഒരു തേങ്ങായി. ഇന്ന് ആ തേങ്ങ പെട്ടു തേങ്ങ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ കുരങ്ങൻ്റെ കൊച്ചുമക്കളും ഒക്കെ ഇന്ന് ആ തെങ്ങിൻ്റെ തേങ്ങ കഴിച്ചാണ് ജീവിക്കുന്നത്. പലപ്പോഴും നമ്മൾ വിധിക്കുന്നത് ഇതുപോലെയാണ്. എല്ലാത്തിലും നന്മയുണ്ട് എന്ന് മനസ്സിലാക്കാനും നന്മയെ തിരിച്ചറിയാനും നമുക്ക് കഴിയണം. മുൻവിധികളെല്ലാം ഒഴിവാക്കണം. അതല്ലേ മഹാനന്മ. ഒരു അധ്യാപകൻ ഒരു കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവനെ ക്ലാസ്സിന് പുറത്താക്കി. അവന് ക്ലാസ്സിന് പുറത്താക്കപ്പെട്ടതുകൊണ്ട് ശ്രദ്ധിക്കുമോ? അപ്പോഴും അവന് ശ്രദ്ധിക്കുന്നില്ല. അവനെ പുറത്താക്കുന്നതിന് പകരം അവൻ കൂടുതൽ ശ്രദ്ധിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് ചെയ്യണം. അങ്ങനെ പുറത്താക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. പെട്ടുതേങ്ങ എന്ന് പറഞ്ഞ് വലിച്ചെറിയാൻ ഏതു കുരങ്ങനും കഴിയും. നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നല്ല മാർക്ക് വാങ്ങി പാസ്സായി എന്നതിൽ ഒരു അധ്യാപകന് അഭിമാനിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നതാണ് സത്യം. കാരണം അധ്യാപകനില്ലെങ്കിലും ആര് പഠിപ്പിച്ചാലും എങ്ങനെ പഠിപ്പിച്ചാലും അവൻ നല്ല മാർക്ക് മേടിക്കും. എന്നാൽ ഉഴപ്പനെന്നും മോശമെന്നും സമൂഹം വിലയിരുത്തുന്ന ഒരാളെ നന്നാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകന് അഭിമാനിക്കാനാവുക. നമുക്ക് മുൻവിധികൾ ഉള്ള കുരങ്ങന്മാരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അട്ടിയോടിക്കാം. മുൻവിധികളില്ലാത്ത നല്ല മനുഷ്യരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.